എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിങ് സെന്റർ. കത്തിനശിച്ച ഹോട്ടൽ ഒരാഴ്ച കൊണ്ട് നവീകരിച്ച് ഉദ്ഘാടനം നടത്തി വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും കൂട്ടായ്മ മാതൃകയായി. ഇക്കഴിഞ്ഞ രണ്ടിന് വെള്ളിക്കുളങ്ങരയിൽ തീപിടുത്തമുണ്ടായി നശിച്ച പി കെ സത്യന്റെ ഉടമസ്ഥതയിലുള്ള പി കെ ടീ ഷോപ്പാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹകരണത്തോടെ പുനഃസ്ഥാപിച്ചത്. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി കെ വിജയൻ കട ഉദ്ഘാടനം ചെയ്തു. തീപിടുത്തത്തിൽ കടയിൽ വലിയ നാശമുണ്ടായിരുന്നു. മേശയിൽ സൂക്ഷിച്ച പണവും രേഖകളും ഉൾപ്പെടെ കത്തി നശിച്ചിരുന്നു. തുടർന്ന് സാമ്പത്തിക സമാഹരണത്തിനായി ബിരിയാണി ചലഞ്ചും നടന്നു. ആദ്യ ബിരിയാണി സി കെ വിജയനിൽ നിന്നും പൊതുപ്രവർത്തകൻ പി പി രാജൻ ഏറ്റുവാങ്ങി. ഈ കൃഷ്ണേട്ടന്റെ ഈ പാരമ്പര്യമുള്ള ഈ കട കഴിഞ്ഞ 2-ാം തീയതിയാണ് തീപിടുത്തം ഉണ്ടായത്. ഒരാഴ്ചക്കുള്ളിൽ അത് പുനഃസ്ഥാപിക്കുക മാത്രമല്ല, സത്യന് വ്യക്തിപരമായി ഉണ്ടാകുന്ന പ്രയാസത്തെ ദൂരീകരിക്കാൻ വേണ്ടി വലിയ മുൻകൈയാണ് വെള്ളിയുളങ്ങരയിലെ പൊതുപ്രവർത്തകരും വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രവർത്തകരും ചേർന്ന് നടത്തിയത്. ഒരു അനുകരണീയമായ മാതൃകയാണ്. സ്വാഭാവികമായി ഒരു തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാരിൻ്റെ സഹായമൊക്കെ പ്രതീക്ഷിക്കുന്ന അവസ്ഥയുണ്ടാകും. വ്യാപാരി ക്ഷേമനിധി ബോർഡിൽ നിന്ന് വ്യാപാരികൾക്ക് ഇത്തരം തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ സഹായിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. ദൗർഭാഗ്യവശാൽ സത്യൻ വ്യാപാരി ക്ഷേമനിധി അംഗമല്ല. സ്വാഭാവികമായും പിന്നീട് ഉള്ള ആശ്രയം പൊതുവായി സത്യം വിശ്വസിക്കുന്ന സംഘടനയും ഈ നാട്ടിലെ ജനങ്ങളുമാണ്. അത് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് നമ്മുടെ സമീപ പ്രദേശങ്ങൾക്കൊക്കെ മാതൃകയാകുന്ന രൂപത്തിൽ വലിയ ഇടപെടലാണിപ്പോൾ പൊതുപ്രവർത്തക രൂപത്തിൽ വെള്ളിയുളങ്ങരയിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായ ആളുകളും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന കച്ചവടക്കാരുടെ സംഘടന എന്ന രൂപത്തിൽ വ്യാപാരി വ്യവസായ സമിതി നിർവഹിച്ചത്. എന്തായാലും ഇതുപോലുള്ള തീപിടുത്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ വലിയ വേദന ഉണ്ടാക്കുമെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള കൂട്ടായ്മകളാണ് വലിയ ആവേശം ഉണ്ടാക്കുക. തീപിടുത്തം എന്നത് ഒരു യാദൃശ്യ സംഭവമാണ്. പക്ഷേ അതിൽ നിന്ന് സത്യൻ്റെ സ്ഥാപനത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഈ പ്രദേശത്തെ നാട്ടുകാരും വ്യാപാരി സംഘടനയുടെ പ്രവർത്തകരൊക്കെ നടത്തിയിട്ടുള്ള ഈ വലിയ കൂട്ടായ്മയാണ് വലിയ പ്രചോദനവും പ്രതീക്ഷയായി നമുക്ക് മാറുന്നത്. എന്തായാലും ഇത്തരം പ്രവർത്തനത്തിന് നല്ല രൂപത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ള വ്യാപാരി വ്യവസായ സമിതിയുടെ മേഖലാ പ്രസിഡന്റ് പ്രശാന്തും സെക്രട്ടറി കെ ടി സേതും പ്രദീപനും എല്ലാം അടങ്ങുന്ന വെള്ളിയുളങ്ങരയിലെ നേരത്തെയുള്ള സമിതിയുടെ പ്രസിഡന്റ് കുഞ്ഞുമുതുക്കയെ പോലുള്ള ഈ പ്രദേശത്തെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും അവരെ അതിന് വലിയ രൂപത്തിൽ സഹായിച്ചിട്ടുള്ള ഈ പ്രദേശത്തെ എല്ലാ പൊതുപ്രവർത്തകരെയും വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഒരു ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമ്മുടെ പ്രദേശത്തെ ഒരു സാധാരണ കച്ചവടക്കാരനായ സത്യനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സത്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വ്യാപാരി വ്യവസായ സമിതി നടത്തിയ ഉജ്ജ്വലമായ പ്രകടനം എന്ന് ഞാൻ ആലങ്കാരികമായ ഭാഷയിൽ പറയുന്നതല്ല, ആത്മാർത്ഥമായി തന്നെ പറയാം. അത് ഏവർക്കും ഒരു മാതൃകയാണ്. അതാണ് വിജയൻ ഇവിടെ സൂചിപ്പിച്ചത്. പല അങ്ങാടികളിലും പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും അതിനെ നോക്കിക്കണ്ട് അതിന് വേണ്ട രീതിയിലുള്ള പ്രവർത്തനം സ്വാഭാവികമായും പല രംഗങ്ങളിലും കാണാറില്ല. മറിച്ച് വെള്ളിക്കുളങ്ങരയിലെ വ്യാപാരി സമൂഹം വളരെ ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ഉടനെ തന്നെ അതിന് വേണ്ട നടപടികൾ എടുത്തുകൊണ്ട് സത്യനെ വീണ്ടും ഇന്ന് കച്ചവടം ചെയ്യാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയെന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തിന് അഭിമാനകരമാണ്.
പ്രദീപനായാലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരായാലും ഒക്കെ ഈ ഒരു സംഭവം നടന്നൊരു ഒരു തീ ആളി പടരുന്നത് കണ്ടപ്പം തന്നെ വെള്ളികുളങ്ങരയിലുള്ള ആകമാനം ആളുകൾ, അത് കച്ചവടക്കാരായാലും ശരി, പൊതുജനങ്ങളായാലും ശരി, വഴിപോക്കരായാലും ശരി, ഒക്കെ തന്നെ കൈമേ മറന്ന് ഈ ഒരു സംഭവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് സത്യനെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രത നമ്മളെല്ലാവരും കണ്ടതാണ്. അതിലേറ്റവും അഭിമാനിക്കുന്നത് വ്യാപാരി വ്യവസായ സമിതി അതിലൊരംഗം എന്ന നിലക്ക് സത്യനോട് കാണിച്ച ഏറ്റവും വലിയൊരു ധാർമ്മികതയാണ് ഇത്. ഏറ്റവും വേഗത്തിൽ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയത്. നേരത്തെ വിജയം പറഞ്ഞ ദൗർഭാഗ്യകരമായ ഒരു സംഭവം, ഇദ്ദേഹം ക്ഷേമനിധിയിൽ അംഗമല്ല എന്നുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത്തരത്തിലുള്ള മേഖലകളിൽ നമ്മളുടെ മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ മെമ്പർ ആയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ. നമ്മളെ ഭാഗത്ത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെയ്തേ പ്രതിഭ നമ്മൾ ഇതിന് സൗകര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മെഷറിയിൽ നമുക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ആർജിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സപ്പോർട്ടിന് സത്യൻ്റെ കൂടെ നിന്നുകൊണ്ട് അതിൻ്റെ വേണ്ട രീതിയിൽ ചെയ്യണം. കെ ടി സെയ്ദ് സ്വാഗതം പറഞ്ഞു. പ്രശാന്ത് മത്തത അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ ഷിജിന കൊടക്കട, ചാന്ദ്രി ഒ കെ, ജൌഹർ വെള്ളിക്കുളങ്ങര എന്നിവർ ആശംസകൾ നേർന്നു. ഉദ്ഘാടനത്തിന് ശേഷം നടന്ന ബിരിയാണി ചലഞ്ചിന് സുജിത് ഉദയൻ, ജയൻ, മണി വി കെ, പവിത്രൻ, നാരായണൻ, ഹരി എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 2-ാം തീയതി ഉണ്ടായ തീപിടുത്തത്തിൽ എന്റെ കട പൂർണ്ണമായി കത്തിനശിച്ചിരുന്നു. എത്രയും വേഗം ഈ കട പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള കച്ചവടക്കാരും നാട്ടുകാരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടായിട്ടുണ്ട്. സന്തോഷം. ട്രെൻഡിംഗ് ഡിസൈൻ, മികച്ച സെലക്ഷൻ, മിതമായ വില, ഇതൊന്നും തേടി ഇനി നാട് മുഴുവൻ അലയേണ്ട. ഇന്ന് തന്നെ ഫരീദ ജ്വല്ലറി സന്ദർശിക്കൂ. ടർക്കിഷ്, ആന്റിക്, ബോംബെ, ബോൾഡിംഗ് തുടങ്ങിയ മോഡലുകളുടെ അതിവിപുലമായ ശേഖരം. ഫരീദ ജ്വല്ലറി, ചർച്ച് റോഡ്, വടകര. വിശ്വസ്തം, സുതാര്യം.